ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ എടുത്തിരിക്കുന്നത് ദ ഹാർലി ഡേവിഡ്സൺ X440 ആണ്. ഹീറോയുമായിട്ടുള്ള കൊളാബറേഷനിൽ ഹാർലി ഡേവിഡ്സൺ ഇന്ത്യയിൽ അവതരിപ്പിച്ച ഏറ്റവും കുഞ്ഞൻ മോഡൽ, ഏറ്റവും അഫോർഡബിൾ റേഞ്ചിൽ വാങ്ങാൻ പറ്റുന്ന ഹാർലി ഡേവിഡ്സൺ, ഇന്ത്യൻ നിർമ്മിത ഹാർലി ഡേവിഡ്സൺ ആണ്. അപ്പോൾ ഇത് ഹീറോയുടെ പ്ലാന്റിലാണ് ഉണ്ടാക്കുന്നത്. ഇവിടുന്ന് ഇത് വെളിയിലോട്ട് കയറ്റി അയക്കുന്നൊക്കെ ഉണ്ട്. ഹീറോയാണ് ഇത് നിർമ്മിക്കുന്ന എങ്കിൽ പോലും ഹാർലി ഡേവിഡ്സൻ്റെ എല്ലാ ഡി എൻ എ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വണ്ടിയാണ്. വെൽ ക്രാഫ്റ്റഡ് മെഷീൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എൻ്റെയൊക്കെ ലൈഫിൽ എനിക്കൊന്നും ഒരിക്കലും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു ബൈക്കായിരുന്നു ഇത്. ഞാനൊക്കെ ഒരുപാട് കൊതിച്ച് നോക്കി നിന്നിട്ടുണ്ട്. ഓട്ടോ ഷോയ്ക്കൊക്കെ പോകുമ്പോൾ ഹാർലി ഡേവിഡ്സനൊക്കെ വരും. അപ്പോൾ നമ്മളിങ്ങനെ ദൂരത്ത് നോക്കി. ഒരു തവണ ഞാൻ, എനിക്കൊരു അനുഭവം ഉണ്ടായതാണ്, ഞാൻ അതിൽ കയറിയിരുന്ന് ഒരു ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞു പറ്റത്തില്ല മാറിയിക്കെന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടു. വേറൊന്നും കൊണ്ടായിരിക്കില്ല, എല്ലാവരും വന്ന് അതിലോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കും. അപ്പം നമുക്കൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാൻ പറ്റുന്ന ഒരു മോഡലായിരുന്നു ഇത്. പക്ഷേ ഇത് ഇപ്പോൾ നമ്മുടെ കൈകൊണ്ട് എനിക്ക് തൊടാൻ പറ്റി, ഓടിച്ച് നോക്കാൻ പറ്റി. അതായത് ഏതൊരു സാധാരണക്കാരനും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ചിൽ ഇന്ത്യൻ മാർക്കറ്റിൽ അവതരിപ്പിച്ച ബേബി ഹാർലി ഡേവിഡ്സൺ ആണിത്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ ഒരു ലുക്സും കാര്യങ്ങളൊക്കെ വന്നു പറഞ്ഞാൽ ഒരു റെട്രോ ക്ലാസിക് ലുക്കിൽ വരുന്ന ഒരു വാഹനമാണ്. അത് സ്പോർട്സ് ബൈക്കല്ല, ഒരു റോഡ്സ്റ്റർ സെഗ്മെൻറ്റിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെയുള്ള വാഹനങ്ങൾക്കൊക്കെ ഇപ്പം മാർക്കറ്റിൽ നല്ല ജനപ്രീതി കൂടി വരികയാണ്. കാരണം ഇതുപോലത്തെ വാഹനങ്ങളാണ് ആളുകളും കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് പോവുകയാണെങ്കിൽ തന്നെ ഒരു കിട്ടിലൻ ഹെഡ്ലൈറ്റ് കാണാം, LED ആണ്. അതിനുള്ളിൽ ഹാർലി ഡേവിഡ്സൺ എന്ന് തെളിഞ്ഞ് നിൽക്കുന്നതാണ്. അത് DRL ആണ്, ഡ്യുവൽ ക്യാമറ ആയിട്ടുള്ള LED ഹെഡ്ലൈറ്റ് ആണ്. ഫുൾ ലൈറ്റ് LED ആണ്. അപ്പോൾ LED ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഹാർലി ഡേവിഡ്സൻ്റെ ലോഗോ കാണും. നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പക്കത്ത് ഒരു പ്ലാസ്റ്റിക് പീസ് ഉണ്ട്. ഈ ഡീക്രോം ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ഡീക്രോം ചെയ്തിട്ടുള്ള ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ചുറ്റുമുള്ള ഒരു പോർഷൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു സ്പീഡോമീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ചുറ്റും ആ ഒരു ഡീക്രോം ചെയ്ത ഭാഗം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല ഒതുക്കത്തിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം കേട്ടോ, കറക്റ്റ് ഒരു ലെവലിൽ തന്നെ അത് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല മെറ്റലിൻ്റെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മഡ് ഫ്ലാപ്പാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ KYB KYB 43mm USD സസ്പെൻഷനാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. 320mm ഡിസ്ക്ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 18-inch അലോയ് വീൽസും കൊടുത്തിട്ടുണ്ട്. ഇത് ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റ് ആണ്. ടോപ്പ് വേരിയൻ്റിലാണ് ഈ ഡയമണ്ട് കട്ട് ഫിനിഷിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ട്യൂബ്ലെസ് ടയർ ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് വേണ്ടി MRF ആണ് ടയർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി മാത്രം സ്പെഷ്യൽ ഡിസൈൻ ചെയ്ത ടയർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ടയർ മറ്റൊരു വാഹനങ്ങളിൽ കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഡ്യുവൽ ചാനൽ ABS കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ സസ്പെൻഷൻ്റെ സൈഡിൽ തന്നെ ഒരു കിടിലൻ റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതിൻ്റെ എക്സോസ്റ്റ് പൈപ്പാണ്. ബെൻ പൈപ്പൊക്കെ പോകുന്ന ഒരു വഴി അത് ഇവിടുന്ന് തുടങ്ങി ഈ സൈഡിലൂടെ വന്ന് ഇവിടെ ഒരു ഗാർഡ് കൊടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ വന്നിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് പോകും. ഇപ്പുറത്തെ സൈഡിൽ കൂടെ വളഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ബെൻ പൈപ്പ് ഇങ്ങോട്ട് വന്നിട്ട് ഇതിൻ്റെ അടിയിൽ വന്നിട്ട് വീണ്ടും അങ്ങോട്ട് തിരിഞ്ഞു പോകും. എന്നിട്ടാണ് ആ ബെൻ പൈപ്പ് ഇതിലേക്കൂടെ ചാടി ഇവിടെ ഇതിൻ്റെ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെയാണ് സൈലൻസർ വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഗാർഡ് കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് ഈ സൈലൻസർ പ്രത്യേകിച്ച് ഗാർഡൊന്നുമില്ല, ഒരു ശൂന്യതയാണ് ഫീൽ ചെയ്യുന്നത്. ഇതിലൊരു ഗാർഡൊക്കെ കൊടുത്ത് കുറച്ചുകൂടെ മനോഹരമാക്കായിരുന്നു. പക്ഷേ ഇത്രയും വണ്ടി കിടിലനാക്കിയിട്ട് ഇവിടെ മാത്രം എനിക്കൊരു ശൂന്യത ഫീൽ ചെയ്തു. പിന്നെ ഇത്രയും വലിയൊരു എഞ്ചിൻ, 440cc ആ ഒരു ഹെവി എഞ്ചിൻ, അത് ഇതിൻ്റെ ഇടയ്ക്ക് ഒതുക്കി വെച്ചിരിക്കുന്നത് സമ്മതിച്ചു കൊടുക്കണം. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, വെൽ ക്രാഫ്റ്റഡ് ആയിട്ടൊരു വണ്ടിയാണ്. പക്ഷേ ഇതിൻ്റെ അടിയിൽ ഒരു ഗാർഡും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, അത് കൊടുക്കാമായിരുന്നു. 170mm എൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്, അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അടിയൊന്നും അങ്ങനെ പെട്ടെന്ന് തട്ടത്തൊന്നുമില്ല. പക്ഷേ ഒരു ഗാർഡ് കൊടുക്കുന്നത് നല്ലതായിരുന്നു. ഇതാണ് ഇതിൻ്റെ ഫുഡ്ബാക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൽ റബ്ബർ കൊടുത്തിട്ടുണ്ട്, ബാക്കിലും ഉണ്ട്. അപ്പോൾ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ഈ റബ്ബർ അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ ഇതിന് വൈബ്രേഷനൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഞാനിത് കുറേ ഓടിച്ചു നോക്കി, എനിക്ക് വൈബ്രേഷൻ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇതിങ്ങനെ ഒരു റബ്ബർ കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്, അതായത് ബ്രേക്ക് പമ്പിനൊക്കെ ഒരു പ്രൊട്ടക്ഷനായിട്ട് ഇങ്ങനൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ എഞ്ചിനിലും ഹാർലി ഡേവിഡ്സൻ്റെ ആ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു എഞ്ചിൻ്റെ ലുക്ക് അതെടുത്ത് കാണിക്കാൻ വേണ്ടി ഇവിടെയും ആ ഒരു ഡയമണ്ട് കട്ട് പോലത്തെ ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എയർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ് ഈ വാഹനത്തിന് വരുന്നത്, ലിക്വിഡ് കൂൾഡ് എഞ്ചിനല്ല. എങ്കിൽ പോലും ലോങ് ഡ്രൈവിലൊന്നും ഈ ഒരു വണ്ടി എഞ്ചിൻ ഹീറ്റ് ഇഷ്യൂസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെന്നാണ് ഇത് വാങ്ങിച്ച് ഓടിച്ച് ഉപയോഗിച്ച കുറച്ച് ആൾക്കാരോട് ഞാൻ വിളിച്ച് ചോദിക്കുകയൊക്കെ ഉണ്ടായി. അവരുടെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇതിനങ്ങനെ ഹീറ്റിംഗ് ഇഷ്യൂസൊന്നുമില്ല. ഞാൻ ഓടിച്ചപ്പോഴാണെങ്കിലും എനിക്കും അതാണ് ഫീൽ ചെയ്തത്. വണ്ടിയുടെ എഞ്ചിൻ കിഡിലനാണ് കേട്ടോ. നമുക്ക് എന്തുകൊണ്ടും തോന്നും ഇത്രയും വലിയൊരു എഞ്ചിൻ എന്തുകൊണ്ടാണ് ഇവർ ലിക്വിഡ് കൂൾഡ് കൊടുക്കാതെ എയർ കൂൾഡ് ഓയിൽ കൂൾഡ് ആയിട്ടുള്ള എഞ്ചിൻ കൊടുത്തതെന്ന്. പക്ഷേ അതിനുള്ളൊരു ഉത്തരം ഈ വണ്ടി ഓടിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം ഹീറ്റിംഗ് ഇഷ്യൂസൊന്നും ഇല്ല വണ്ടി. പക്ഷേ വണ്ടിയുടെ ഒരു വെയിറ്റ് വരുന്നത് 190kg, അത്യാവശ്യം നല്ല വെയിറ്റുള്ള വണ്ടിയാണ്. നമ്മൾ ഉന്തി മാറ്റുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കുമ്പോഴൊക്കെ വെയിറ്റ് ഫീൽ ചെയ്യുമെങ്കിലും, പക്ഷേ ഈ വണ്ടി ഓടിക്കുമ്പോഴും ഒന്ന് നേരെയൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു സൈക്കിൾ കൊണ്ടുവന്ന് ലാഗോത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണിത്. ഈ വണ്ടിയുടെ ടാങ്ക് വരുന്നതെന്ന് പറഞ്ഞൊരു മെറ്റൽ ടാങ്കാണ് കേട്ടോ. 13.5 liter ആണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി. കമ്പനി ക്ലെയിം ചെയ്തിരിക്കുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ 30-35 ആണ്. അപ്പോൾ ഇതിനൊരു ഫുൾ ടാങ്കൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 400+ km ഒക്കെ താണ്ടാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള വണ്ടികളൊക്കെ വാങ്ങുന്നവർ നിങ്ങൾ മൈലേജ് ഒന്ന് നോക്കി വാങ്ങില്ല. ഇതൊക്കെ ഒരു ആശയാണ്, ഒരു
സ്വപ്നമാണ്, ഒരു ആഗ്രഹമാണ്, അല്ലാതെ മൈലേജിന് വേണ്ടി വാങ്ങുന്നതല്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വല്ല സ്പ്ലെൻഡറോ അങ്ങനെയുള്ള വണ്ടികളൊക്കെ വാങ്ങുക. അപ്പോൾ ഇതിൽ തന്നെ ഹാർലി ഡേവിഡ്സൺ X440 എന്നുള്ളൊരു കിറ്റിലൻ ബാഡ്ജിംഗ് ഉണ്ട്. വളരെ മിനിമലായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. ഒരു ഓറഞ്ച് ലൈനിങ്ങിനെ പോയിട്ടുണ്ട്. ഒരു മാറ്റ് ഗ്രേ അല്ലെങ്കിൽ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലുള്ള വണ്ടിയാണ്. ഇതിൻ്റെ എല്ലാ പാർട്സും തന്നെ മെറ്റൽ പാർട്സാണ് കേട്ടോ. ഇതൊക്കെ മെറ്റലാണ്. ഇതാണ് ഇതിൻ്റെ യൂട്ടിലിറ്റി ബോക്സും ഭാഗങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ E20 കേപ്പോൾ നേടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ടാങ്ക് വരുന്നത്. ഇത് ഊരി കൈ പിടിക്കുന്നതാണോ അല്ലയെന്ന് ഞാൻ ഇപ്പോൾ പറയാം. ഭാഗ്യം ഊരി കൈ പിടിക്കണ്ട, ഇൻബിൽറ്റ് ആണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ടാങ്ക് പോർഷനൊക്കെ വരുന്നത്. ഈ സൈഡിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ കിട്ടിലൻ സീറ്റ് കാണാം. നല്ല 10-10 എന്നുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റാണ്. ഈ സീറ്റിനോട് പ്രണയം തോന്നും, കാരണം അത്രയ്ക്ക് സോഫ്റ്റാണ്. ഇത് ഓടിക്കാൻ ഭയങ്കര സുഖമാണ്. നിതമ്പത്തിനൊക്കെ നല്ല സുഖമാണ് ഇതിലിരിക്കാൻ. വളരെ കൊച്ചു സീറ്റാണ്, സ്പ്ലിറ്റ് സീറ്റൊന്നും അല്ല, ഒറ്റ സീറ്റാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്നെസ് കൂടിയത് ഇവനൊരു പോരായ്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കോർ റൈഡർ ഊർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു 38 NM ടോർക്കുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ഞാൻ അത് ഓടിക്കുമ്പോൾ അതിൻ്റെ പവർ ഫിഗേഴ്സ് ഒന്നുകൂടെ പറയാം. അപ്പോൾ ഇതിന് എല്ലാ ഗിയറിലും ആ ഒരു ടോർക്ക് ഫീൽ ചെയ്യും. ഇപ്പം പെട്ടെന്ന് കൈ കൊടുത്തൊക്കെ എടുക്കുമ്പോൾ പുറകെ ഇരിക്കുന്ന ആളിങ്ങനെ ഊർന്നു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇതിനൊരു ബാക്ക് റെസ്റ്റ് കൊടുക്കാമായിരുന്നു, ഒരു പ്രൊട്ടക്ഷൻ. അല്ലെങ്കിൽ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റിൽ നിന്ന് വാങ്ങി വെക്കാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ ഇവിടെ ഭയങ്കര ശൂന്യതയാണ്, അതുകൊണ്ട് കൈ കൊടുക്കുമ്പോൾ പുറകെ ഇരിക്കുന്ന ആൾ പിടിച്ചിരുന്നെങ്കിൽ ഊർന്നു പോകും. ഇപ്പോൾ കാമുകിയോടോ ഭാര്യയോടോ ഒക്കെ അടിയൊക്കെ ഇട്ട് അലമ്പൊക്കെ ആയിട്ടിരിക്കും, അവൾ പുറകെ പിണങ്ങി ഇരിക്കുവാണെങ്കിൽ ഇത്തേ കയറ്റി വെച്ചിട്ട് ഒരു കൈ കൊടുത്താൽ മതി, അവൾ അടുത്ത പറമ്പിൽ പോയി കിടന്നോളും, ഉറപ്പാണ്. കാരണം ഊർന്നു പോകും. പിന്നെ നല്ല കിഡിലെ നല്ല കൊമ്പ് പോലത്തെ ഗ്രാബ് റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും ഇതാണ് ഇതിൻ്റെ ടെയിൽ ലൈറ്റ് വരുന്നത്. ഇതിൽ DRഉം ബ്രേക്ക് ലൈറ്റും ഇൻബിൽറ്റ് ആയിട്ടാണ്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഫുള്ളി LED ആണ്. LED ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും നമ്പർ പ്ലേറ്റ് താഴെ കാണാം. ഇവിടെ റിഫ്ലക്ടറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും ആണെങ്കിലും ഇവിടെ ഒരു ലേഡീസ് സാരി ഗാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ബാക്ക് ഫുട്ട് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മോണോ ഷോക്ക് എനിക്കിതിലൊരു പോരായ്മയായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. മോണോ ഷോക്ക് ഇതിന് കൊടുക്കായിരുന്നു. ഇതിൽ ഗ്യാസ് ഫിൽഡ് ആയിട്ടുള്ള രണ്ട് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അത് അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ബോക്സ് ടൈപ്പ് സിംഗ് ആം ആണ്. 240 mm ഡിസ്ക് ബ്രേക്കാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കിലെ ടയർ ആണെങ്കിൽ 140 സെക്ഷൻ്റെ ടയർ ആണ്. 17 inch ബാക്കിൽ അലോയുടെ സൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ആകെ മൊത്തത്തിൽ നമ്മളൊന്ന് ജസ്റ്റ് വോക്ക് എറൗണ്ട് പോലെ ഈ വണ്ടിക്ക് ചുറ്റും നടക്കുമ്പോൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ. ഇനി ഇതിൻ്റെ മീറ്റർ കൺസോളിലോട്ടും അതുപോലെ സ്വിച്ചസിലോട്ടൊക്കെ പോയാണെങ്കിൽ ഇവിടെ ഹാർലി ഡേവിഡ്സൻ്റെ ഒരു ലോഗോ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. റൗണ്ട് ഷേപ്പിലുള്ള മീറ്റർ ആണെങ്കിലും റൗണ്ട് അല്ല ശരിക്കും, ഇതിൻ്റെ നടുക്ക് സ്ക്വയറിലായിട്ടാണ് ആ ഡിസ്പ്ലേ വരുന്നത്. അതിൽ ഹാർലി ഡേവിഡ്സൻ്റെ ലോഗോ ഒക്കെ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്ക്വയറിലാണ്, TFT ഡിസ്പ്ലേ ആണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. 0268 എന്ന് പറഞ്ഞ RPM കാണിക്കുന്നുണ്ട്. ഈ ഭാഗമൊന്നും ഇല്ലാത്തതാണ് കേട്ടോ, നടുക്ക് മാത്രമേ ഉള്ളൂ. ഇൻഡിക്കേറ്ററിൻ്റെ ഉണ്ട്, ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ വാണിങ്ങുണ്ട്, ABSൻ്റെ ഉണ്ട്, ഫ്യൂൽ ഗേജ് ഉണ്ട്, അതുപോലെ ട്രിപ്പ് ടൈം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. കണക്റ്റിവിറ്റി 10x10 നാവിഗേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം ഇതിലുണ്ട്. അതുപോലെ തന്നെ SOS സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്റ്റാർട്ട് ആക്കുന്നതും എഞ്ചിങ്ങിലെല്ലാം ഒറ്റ സ്വിച്ച് തന്നെ. ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹസാർഡിന് വേണ്ടി ഒരു സ്വിച്ച് ഉണ്ട്. ഇവിടെയാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ സ്വിച്ചസും കാര്യങ്ങളും വരുന്നത്. ഡിമ്മും ബ്രൈറ്റും പാസ്സൊക്കെ ഇവിടെയാണ് വരുന്നത്. പിന്നെ ഇതാണ് ഇൻഡിക്കേറ്റർ. ഹോൺ ഇച്ചിരൂടെ നല്ലത് വാങ്ങിച്ച് വെക്കണം കേട്ടോ. ഇത്രയും വലിയ വണ്ടിക്ക് വളരെ പീക്കിരി ഒരു ഓണായിപ്പോയി. പിന്നെ ഇവിടെ ഒരു USB ചാർജിങ് പോർട്ട് ഇതിൻ്റെ ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാറാണ്. നല്ല അപ്സ്ട്രേറ്റ് ആയിട്ട് ഇരുന്ന് ഓടിക്കാൻ പറ്റും. അത് ഞാൻ ഓടിക്കുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഈ ഹെഡ്ലൈറ്റിൽ ഞാൻ പറയാത്തൊരു കാര്യമുണ്ട്. ഈ ഹെഡ്ലൈറ്റ് ഇപ്പം DR മാത്രമേ ഉള്ളൂ. ഈ ഡൈനാമിക് ഹെഡ്ലൈറ്റാണ് സെറ്റപ്പാണ് വരുന്നത്. ഇപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഡിമ്മൊക്കെ തന്നെ തെളിയും കേട്ടോ. രാത്രി ആകുമ്പം ലൈറ്റ് തന്നെ ബ്ലിങ്ക് ചെയ്യും. ബ്ലിങ്ക് ചെയ്യുമെന്നല്ല, തെളിഞ്ഞ് വരും. അതാണ് അതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് സെറ്റപ്പ്. അപ്പോൾ പകൽ വെളിച്ചത്തിൽ അത് കിട്ടാനേ ഇരിക്കും. DR മാത്രമേ തെളിയത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു മീറ്റർ കൺസോളിലും നൈറ്റ് മോഡും ഡേ മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അധികം വലിച്ചു നീട്ടണമൊന്നുമില്ല, ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ടുള്ള എൻ്റെ അനുഭവം കൂടെ നിങ്ങളെടുത്ത് പറയാം. ഇനി നമുക്ക് ഹാർലി ഡേവിഡ്സൺ ഓടിക്കാമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, സ്വപ്നം കണ്ടു കിടന്ന സാധനമൊക്കെ ഓടിക്കാനൊരു അവസരം കിട്ടുക. ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നും മനസ്സിലാകുന്നില്ല. സൈഡ് സ്റ്റാൻഡ് എൻജിൻ കട്ട് ഓഫ് ഒക്കെ ഉണ്ട്. അപ്പോൾ സൈഡ് സ്റ്റാൻഡ് എടുത്താലേ വണ്ടി സ്റ്റാർട്ട് ആകത്തുള്ളൂ. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാനിത് ഞെക്കി ഞെക്കിയൊന്നും കാണിച്ചില്ല, അതിൻ്റെ അത് ട്രിപ്പ് കാണിക്കുന്നുണ്ട്. ആവറേജ് സ്പീഡ്, ആവറേജ് ഫ്യൂവൽ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത്യാവശ്യം കാലത്തിനൊത്ത എല്ലാ പരിഷ്കാരങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഓരോന്ന് എടുത്ത് പറയാത്തത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഇന്നത്തെ കാലത്ത് എന്തൊക്കെയാണ് ഒരു വണ്ടിയിൽ വരുന്നത്. അതെല്ലാം ഇതിലുണ്ട്. പിന്നെ എനിക്ക് ഈ ത്രോട്ടിലിൻ്റെ ഈ എന്താ ആക്സിലേറ്റർ കേബിൾ പോകുന്നത് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഈ ഹാർലി ഡേവിഡ്സൺ വണ്ടികളൊക്കെ കാണുന്ന പോലെ അതിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടോ. ഫ്രെയിമിലൊക്കെ കാണാൻ അടിപൊളിയായിരിക്കും. രണ്ടെണ്ണത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നൈസായിട്ടാണ് അതിൻ്റെ ബിൽഡ്. ഇത് ഭയങ്കര പെർഫെക്റ്റ് ബിൽഡായിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ളതുണ്ടോ. മെറ്റൽ ടാങ്ക് എല്ലാം നല്ല ക്വാളിറ്റിയാണ്. അല്ലാണ്ട് മറ്റേ തട്ടിമുട്ട് സെറ്റപ്പ്, ലോക്കൽ ചീപ്പ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഫൈബർ സെറ്റപ്പ് പിടിപ്പിച്ചൊരു വണ്ടിയല്ല, വെൽ ക്രാഫ്റ്റഡ് ആയിട്ടെന്ന് നമ്മൾ അതാണ് ആ വാക്ക് ഞാൻ എപ്പോഴും പറയുന്നത്. നല്ല ഫിറ്റും ഫിനിഷും ഫീൽ ചെയ്യുന്ന അടിപൊളി ഒരു വണ്ടിയാണ് കേട്ടോ. കണ്ണാടിയൊക്കെ ആണെങ്കിലും കണ്ടത്, നല്ല കുഞ്ഞു കണ്ണാടിയാണ്. നല്ല വിസിബിലിറ്റി ഉണ്ട്. എല്ലാത്തിലും ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യും. ഈ ഹാൻഡിൽ ബാറൊക്കെ കാണുമ്പോൾ ഇത് ഊരി ഒരു അടിയൊക്കെ കുടിച്ച് ആൾ തീർന്നു പോകും.
അങ്ങനത്തെ തരത്തിലുള്ള ഒരു എല്ലാത്തിനും ഒരു സ്ട്രോങ് ബിൽഡ് ഫീൽ ചെയ്യുന്നുണ്ട്. അസിസ്റ്റ് സ്ലിപ്പർ ക്ലച്ച് ആണെങ്കിലും ഒരു വിരലോണ്ടൊക്കെ പിടിച്ചിടാം, പക്ഷെ എന്നാൽ പോലും ഒരു ഹാർലി ഡേവിഡ്സൺ വണ്ടി ഓടിക്കുമ്പോൾ ഒരു കട്ടിയും ബലമൊക്കെ ഫീൽ ചെയ്യണമല്ലോ, അതൊക്കെ ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. 6 ഗിയറാണ് വണ്ടിക്കുള്ളത്. അപ്പം നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എൻ്റെ സീറ്റ് ഹൈറ്റ് പറഞ്ഞില്ല, 805 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ്. അപ്പോൾ എനിക്കൊക്കെ നിലത്ത് കാല് കുത്താൻ പറ്റുന്നുണ്ടോ, സുഖമായിട്ടിരിക്കാം. അപ്പോൾ ഈ നടുഭാഗം ഇങ്ങനെ ഇച്ചിരി കുഴിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ, നേരെ ഇരുന്ന് ലോങ് ഡ്രൈവിനൊക്കെ പറ്റിയ ഒരു കിട്ടിലം വണ്ടിയാണ് കേട്ടോ. നമുക്ക് ഫോർ ഇൻഡിക്കേറ്റർ കെടുത്താം, സ്റ്റാർട്ടാക്കട്ടെ. ഇതാണ് ഇതിൻ്റെ സൗണ്ട്. ഞങ്ങളൊന്ന് ഇറങ്ങി കേൾപ്പിക്കുക സൗണ്ട്. സൈലൻസർ കാണാൻ വലിയ എന്താ പറയുക, സെറ്റപ്പ് ഒന്നുമില്ല, സിമ്പിൾ സെറ്റപ്പ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പുറമേ വലിയ മോടിയൊന്നും ഇല്ലെങ്കിലും സൗണ്ടിൻ്റെ കാര്യത്തിൽ കില്ലാടിയാണ്. നല്ല പടപട ബഡുബിട ഗുഡുഗുഡ ആ ഒരു ബാസി സൗണ്ട്, അതിന് എനിക്ക് തോന്നുന്നു ഹീറോ ഇത്തിരി കഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കാരണം ഹീറോ ആണല്ലോ ഈ വണ്ടി ഉണ്ടാക്കിയത്. ഹാർലി ഡേവിഡ്സൻ്റെ ആ ഒരു വലിയ സൗണ്ട്, സിംഗിൾ സിലിണ്ടർ വണ്ടിയിൽ ആ ഒരു വലിയ ബാസി മാസി സൗണ്ട് കൊണ്ടുവരാനൊക്കെ അവർ ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു ഒരു 80% അവർ വിജയിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു സൗണ്ടും ആ ഒരു ഫീലൊക്കെ ഇതിൽ കിട്ടുന്നുണ്ട്. ഒക്കെ ഓടിച്ച് നോക്കാം. ഫസ്റ്റ് ഗിയറിലിട്ടെ. ഈ ചെറിയ കൂട്ട് കുണ്ടും കുഴിയുള്ള റോഡിലൊക്കെ പോകുമ്പോൾ സസ്പെൻഷൻ ഇത്തിരി സ്റ്റിഫായിട്ട് പോലെ തോന്നും, പക്ഷേ അല്ല, ഇത്തിരി ലോങ് ആയിട്ടുള്ള ഡ്രൈവിൽ നിന്നും സസ്പെൻഷനൊക്കെ വളരെ സ്മൂത്ത് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സസ്പെൻഷൻ്റെ ഭാഗമൊക്കെ അടിപൊളിയാണ് കേട്ടോ. വേറെ ഒരു പ്രശ്നങ്ങളും കുറ്റമൊന്നും പറയാനൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് 27 PS 6000 RPMലും അതുപോലെ 38 Nm ടോർക്ക് 4000 RPMലുമാണ് ഇതിൻ്റെ ഒരു പവർ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് ഒരു 2000+ RPM ഒക്കെ കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു ടോർക്ക് ഫീൽ ചെയ്യുന്നത്. ഇത്രയും ടോർക്കിയായിട്ടുള്ള വാഹനമാണെങ്കിലും ഈ തുടക്കത്തിലൊന്നും ഇതിൻ്റെ ടോർക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒരു വളരെ ഒരു ലാഗ് എന്നല്ല, ഒരു ശാന്തത ഫീൽ ചെയ്യും. പക്ഷേ ആ ഒരു ടോർക്കിൻ്റെയൊക്കെ ആ ഒരു ചാട്ടവും കുതിപ്പൊക്കെ ഉണ്ടോ, 2000+ കഴിയുമ്പോഴത്തേക്കും ഈ തെറുപ്പങ്ങ് തുടങ്ങും. അതുകൊണ്ട് ഇത് എല്ലാ ഗിയറിലും ഇത് ഫീൽ ചെയ്യും. അതാണ് ഞാൻ പറയുന്നത്, പുറകിൽ ഒരാളെ ഇരുത്തിക്കൊണ്ട് പോകുമ്പോൾ അയാൾ പിടിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഏത് ഗിയറാണേലും ആൾ തെറിച്ച് താഴെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ പുറകിലൊരു ബാക്ക് റെസ്റ്റ് എപ്പോഴും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു വണ്ടിക്ക് ഇതിൻ്റെ പവർ വെച്ചിട്ട്. പിന്നെ 190 kg വെയിറ്റ് എന്ന് ഞാൻ പറഞ്ഞു, ഇപ്പോൾ വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല. ഓടിച്ചു തുടങ്ങുമ്പോൾ കണ്ട വളരെ സ്മൂത്താണ്, സിമ്പിളാണ്, സിമ്പിൾ ആൻഡ് ഹമ്പിളാണ്. നമുക്ക് റൈറ്റ് സൈഡിലൊരു വഴിയുണ്ട്, അതിലെ പോകാം. ഓടിക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ, വൈബ്രേഷനും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടേ ഇല്ല. ഞാൻ കുറേ നേരം ഓടിച്ചു നോക്കി, നല്ല സ്മൂത്തായിട്ടുള്ള വണ്ടിയാണ്. ഈ കല്ലൊക്കെ ഇളകുന്നതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇതിലെ ഇങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കിയത്. പക്ഷേ കല്ലെന്ന് ഉദ്ദേശിച്ചത് ഈ പേവിങ് ടൈൽസ് ആണ് കേട്ടോ. അത്രയും കിടന്ന് ഇളകിയിട്ട് പോലും വണ്ടിക്ക് നല്ല ബാലൻസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സൗണ്ട് അടിപൊളിയാണ് കേട്ടോ, കൈ കൊടുക്കുന്നതനുസരിച്ച് ആ ഒരു ബഡുബിടോ സൗണ്ട് ഗുഡുഗുഡാ സൗണ്ട് കൂടിക്കൂടി വരുന്നുണ്ട് കേട്ടാ. ഈ റോഡ് ഇവിടം വരെ ഉള്ളൂ, ഇനി നമുക്ക് ഏതെങ്കിലും നല്ല റോട്ടിൽ ഇറക്കിയിട്ട് ഒന്ന് ഓടിക്കാം. അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ മോശമായിട്ട് ഇളകി പറഞ്ഞ് കിടന്ന് അതിൽ ഓടിച്ചിട്ട് സസ്പെൻഷൻ നല്ല കിടിലനായിട്ടാണ് കേട്ടോ ഫീൽ ചെയ്തത്. ആനപ്പുറത്തൊക്കെ ഇരുന്ന് പോകുന്ന ഒരു ഫീലൊക്കെ ഉണ്ട് കേട്ടോ. മറ്റ് ബൈക്കൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി ഉയരത്തിലിരുന്ന് പോകുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ബ്രേക്കിംഗ് പറയാതിരിക്കാൻ പറ്റത്തില്ല, പിടിച്ചാൽ പിടിച്ചെടുത്താണ്, അന്യായ കോൺഫിഡൻസ് ആണ്. ബാക്ക് ബ്രേക്ക് ആണെങ്കിലും അങ്ങനെ കടുമ്പിടുത്തൊന്നുമല്ല, പക്ഷേ നൈസായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. കട്ടിച്ച് പിടിച്ച് നിൽക്കുന്ന രീതിയൊന്നുമല്ല, നമുക്ക് ആ കോൺഫിഡൻസ് വരും. ബ്രേക്കിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് പ്രേമം തോന്നി ബ്രേക്കിനോട്. കൊള്ളാം, കിടിലും ബ്രേക്കിംഗ്, കോൺഫിഡൻസ് വരുന്നുണ്ട്, അത് എടുത്തു പറയേണ്ട കാര്യമാണ്. വണ്ടിക്ക് നല്ല ബോഡി ബാലൻസും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 276,000 രൂപയോളമാണ്. ഓൺ റോഡ് വരുമ്പോൾ ഇച്ചിരൂടെ കൂടും. 3 വേരിയൻ്റാണ് വണ്ടിക്കുള്ളത്. ഇത് ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റാണ്, എസ് വേരിയൻ്റാണ്. അപ്പം ജൂബിലി ഹീറോ നാഗമ്പട ആണ് നമുക്ക് ഈ വണ്ടി റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്നത്. അപ്പോൾ നേരത്തെ കരിസ്മയൊക്കെ നമുക്ക് അവർ റിവ്യൂ ചെയ്യാൻ തന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ പുതിയ ഷോറൂമാണ് നാഗമ്പടത്ത്, പുതിയ ഷോറൂമും. അപ്പോൾ അവിടെ ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി കാണാനും ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും എല്ലാം പറ്റുന്നതാണ്. അപ്പോൾ ജൂബിലി ഹീറോയുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഹാർലി ഡേവിഡ്സൺ എക്സ്പീരിയൻസ്. ഓവർടേക്കൊക്കെ ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ, നല്ലൊരു കോൺഫിഡൻസ് വരുന്നുണ്ട്. പുള്ളി ലൈറ്റ് ഇട്ട് കാണിച്ചെങ്കിലും നമ്മൾ കയറി പോകുന്നു. അതാണ് ആ ഒരു ടോർക്ക് ഞാൻ പറയാം, 2000+ കഴിയുമ്പോഴത്തേക്ക് ആ ടോർക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്.
പിന്നെ സിക്സ്ത് ഗിയറിലോട്ട് വരുമ്പോഴാണ് ആ ഒരു ടോർക്കിൻ്റെ ഒരു ചെറിയൊരു അഭാവം ഫീൽ ചെയ്യുന്നത്. ബാക്കി എല്ലാ ഗിയറിലും ഉണ്ട്. പിന്നെ ഒരു 40-50 ഒരു 50-ലൊക്കെ പോകാം കേട്ടോ, ചെയിൻ നോക്കിംഗ് ഒന്നും ഇല്ലാണ്ട് കേട്ടോ, ചെറിയ സ്പീഡിൽ. ഞാൻ വന്ന വഴി മാറിപ്പോയി, ഞാൻ വലിയൊരു ഹൈവേ ഉദ്ദേശിച്ചാണ് ഇങ്ങോട്ട് വന്നത്. ഇത് ഏതോ ഗ്രാമപ്രദേശത്തോട്ടാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു നേരെയുള്ളൊരു വഴി കിട്ടി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ഒരുപാട് സ്നേഹം മാത്രം. അപ്പോൾ ടാറ്റാ.